നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എം വി ഗോവിന്ദനെതിരെ മാനനഷ്ട കേസുമായി കെ കെ രമ. തനിക്കെതിരെ നടത്തിയ പ്രസ്താവന പിൻവലിക്കണം, അല്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് രമയുടെ വക്കീൽ നോട്ടീസ് ഇപ്പോൾ എം വി ഗോവിന്ദന് കിട്ടിയത്. വക്കീൽ നോട്ടീസിൽ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിലപാട് വിശദീകരിക്കുമോ എന്നാണ് അറിയാനുള്ളത്. സ്പീക്കറിന്റെ ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിനിടെ രമയുടെ കൈക്ക് പൊട്ടലുണ്ടായിട്ടില്ലെന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്നാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയത്. സച്ചിൻ ദേവ് എം എൽ എക്കും പാർട്ടി മുഖപത്രത്തിനും രമ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ കെ കെ രമ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. എന്നാൽ രമയുടെ കൈക്ക് പരിക്കില്ല എന്നതായിരുന്നു ഗോവിന്ദന്റെ പ്രതികരണം. ഇത് അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് കാണിച്ചാണ് എം വി ഗോവിന്ദന് കെ കെ രമയുടെ വക്കീൽ നോട്ടീസ് ലഭിച്ചത്. 15 ദിവസത്തിനകം പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ മാനനഷ്ട കേസ് നൽകുമെന്നാണ് നോട്ടീസിൽ പറയുന്നത്. ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സച്ചിൻ ദേവ് എം എൽ എയും സോഷ്യൽ മീഡിയയിലടക്കം സമാനമായ പ്രസ്താവന നടത്തി. സി പി എം മുഖപത്രമായ ദേശാഭിമാനി പത്രം ഇത് ഏറ്റുപിടിച്ച് വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഏതായാലും എം വി ഗോവിന്ദൻ കഴിഞ്ഞ ആഴ്ച മറ്റൊരാളെ മാപ്പ് പറയിക്കാനാണ് ശ്രമം നടത്തിയത്. ഇപ്പോൾ എം വി ഗോവിന്ദന് നേരെ അതേ മാപ്പ്, അല്ലെങ്കിൽ ആ വക്കീൽ നോട്ടീസ് തിരിച്ചു വന്നിരിക്കുന്നു. ഒരു ബൂമറാങ് പോലെ എം വി ഗോവിന്ദൻ എന്ന വക്കീൽ നോട്ടീസ് അയച്ചത് മറ്റൊരു വനിതയ്ക്കെതിരെയാണ്. എം വി ഗോവിന്ദൻ വക്കീൽ നോട്ടീസ് അയച്ചുകൊണ്ട് ആവശ്യപ്പെട്ടത് തനിക്കെതിരെ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മാപ്പ് പറയണമെന്നാണ്. അത് സ്വപ്ന സുരേഷിനോടാണെന്ന് മാത്രം. സ്വപ്ന സുരേഷ് വന്ന് മാപ്പ് പറയില്ലെന്ന് മാത്രമല്ല, എന്ത് നടപടിയും കൈക്കൊണ്ടോളൂ എന്ന് പറഞ്ഞതോടുകൂടി എം വി ഗോവിന്ദൻ ആവിയായി പോയി. കേസിന് പോകുമോ എന്ന് തനിക്ക് താൻ നോക്കിയിരിക്കുകയാണെന്ന് കൂടി പറഞ്ഞതോടുകൂടി എം വി ഗോവിന്ദൻ പ്രതിരോധത്തിലാവുകയാണ്. ഇപ്പോൾ മറ്റൊരു വനിത കെ കെ രമ ഇപ്പോൾ എം വി ഗോവിന്ദനെ പ്രതിരോധത്തിലാക്കുന്നു. എം വി ഗോവിന്ദൻ ഇക്കാര്യത്തിൽ മാപ്പ് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കെ കെ രമയുടെ മെഡിക്കൽ റിപ്പോർട്ടുകൾ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ്. അതുകൊണ്ട് മാപ്പ് പറയാതിരുന്നാൽ അത് കേസിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. ഏതായാലും ഒരു സംസ്ഥാന നേതാവായിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അങ്ങനെ ചാടിക്കേറി മാപ്പ് പറയാനും കഴിയില്ല. എന്താണ് എം വി ഗോവിന്ദൻ നിലപാടെന്ന് നമുക്ക് നോക്കാം. ഏതായാലും സ്വപ്ന പറഞ്ഞതുപോലെ എത്ര കടുപ്പിച്ച് പറയാൻ എം വി ഗോവിന്ദന് കഴിയില്ല. കാരണം സ്വപ്ന വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, താൻ മാപ്പ് പറയുന്ന ലക്ഷണമേയില്ല, മാപ്പ് പറയുന്ന കാര്യം തന്നെ പരിഗണനയിലില്ല എന്ന് പറഞ്ഞതോടുകൂടി രണ്ട് വനിതകൾ ഇപ്പോൾ എം വി ഗോവിന്ദന് മുന്നിൽ പ്രതിരോധം തീർക്കുകയാണ്. ഏതായാലും എം വി ഗോവിന്ദൻ ഇട്ട അതേ നാണയം തിരിച്ചു വന്നിരിക്കുന്നു. ഒരു ബൂമറാങ് പോലെ അതേ വക്കീൽ നോട്ടീസ് എം വി ഗോവിന്ദന്റെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സ്വപ്നയുടെ രൂപത്തിൽ അല്ലെങ്കിൽ രമയുടെ രൂപത്തിൽ തിരിച്ചെത്തിയിരിക്കുന്നു.